കുഞ്ഞുങ്ങളെ, ഇന്നത്തെ കഥ ഒരു ജപ്പാനീസ് നാടോടി കഥയാണ്. ക്യോട്ടോയിൽ നിന്ന് കുറേയേറെ അകലെ കാടിനോട് ചേർന്ന ഒരു ഗ്രാമത്തിൽ ഒരു ദരിദ്ര കുടുംബം താമസിച്ചിരുന്നു. പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞയാളായിരുന്നു ഗൃഹനാഥൻ. ഭാര്യ ഒരു രോഗിണിയായിരുന്നു. ആ കാട്ടിൽ മാലാഖക്കുട്ടികൾ ഒളിച്ചു കളിക്കുന്ന കാഴ്ച എന്നും അതിരാവിലെ താൻ കാണാറുണ്ടെന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ആരും ഒരിക്കലും അത് വിശ്വസിച്ചിരുന്നില്ല. അവരുടെ മകൾ വെളുത്തു മെലിഞ്ഞ ഒരു സുന്ദരിയായിരുന്നു. ദാരിദ്ര്യം കൊണ്ട് അവളുടെ ഉടുപ്പുകൾ പഴകി പൊടിഞ്ഞിരുന്നു. കിടക്കാൻ കിടക്കയോ കഴിക്കാൻ നല്ല ഭക്ഷണമോ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അവൾ പകൽ വൈകുന്നതുവരെ പാടത്ത് പണിയെടുത്തു. വീട്ടിലാകട്ടെ എല്ലാ ജോലികളും അവൾ തന്നെ ചെയ്യേണ്ടിയിരുന്നു. ഒരു ദിവസം അവളുടെ അച്ഛൻ മരണപ്പെട്ടു. അമ്മയുടെ അസുഖം അതോടുകൂടി ഒന്നുകൂടി വർദ്ധിച്ചു. അവർ തൻ്റെ മരണം അടുത്തിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വേന കടിച്ചമർത്തി അവർ മകളെ അടുത്ത് വിളിച്ചു. മോളെ, നീ അതീവ സുന്ദരിയാണ്. അതെയോ? ശരി ശരി, എന്നിട്ടോ? നിനക്ക് നല്ല പെരുമാറ്റമാണ്. ഓഹോ, അതിന്? നോക്കൂ, എൻ്റെ ദിവസങ്ങൾ അവസാനിക്കാറായി. ഞങ്ങൾ രണ്ടുപേരുമില്ലാതെ ഈ വീട്ടിൽ കഴിയുന്നത് അപകടമാണ്. നീ നഗരത്തിലേക്ക് പോകുക. ദൈവം നിന്നെ രക്ഷിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു കാര്യം ചെയ്യൂ, നീ അലമാരയുടെ മുകളിൽ പൊതിഞ്ഞു വെച്ച കറുത്ത മരപാത്രം ഇങ്ങു കൊണ്ടുവരൂ. അവൾ വേഗം തന്നെ അത് കൊണ്ടുവന്നു കൊടുത്തു. നീ ഇതുകൊണ്ട് തല മൂടണം. ഒരിക്കലും പുറത്തെടുക്കരുത് സമയമാകുന്നതുവരെ. സമയമായി എന്ന് എങ്ങനെ അറിയും? അതൊക്കെ അറിയും. ഇത് വിശേഷപ്പെട്ട ഒന്നാണ്, എനിക്ക് മാലാഖമാർ തന്നതാണ്. അവൾ ചിരിച്ചു. അമ്മ പിച്ചുമ്പേയും പറയാൻ തുടങ്ങിയിരിക്കുന്നു. എന്നാലും മരപാത്രം തലയിലണിയാൻ അവൾ സമ്മതിച്ചു. അതിൻ്റെ നിഴൽ അവളുടെ മനോഹരമായ മുഖത്തെ ഏതാണ്ട് മുക്കാലും മറച്ചു കളഞ്ഞിരുന്നു. അമ്മ മരണപ്പെട്ടതോടെ അവൾ ചെറിയൊരു തുണിസഞ്ചിയുമായി നഗരത്തിലേക്ക് സാവധാനം നടന്നു. നീണ്ട നടപ്പ്, ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്. തലയിൽ കറുത്ത മരച്ചട്ടിയുമായി നടക്കുന്ന മെലിഞ്ഞ പെണ്ണിനെ ആളുകൾ കൂവി വിളിച്ചു. ചില കുട്ടികൾ അവളുടെ മേൽ ചെളിയും കല്ലും വലിച്ചെറിഞ്ഞു. ഒരാൾ അവളുടെ ചട്ടി പിടിച്ചൂരാൻ ശ്രമിച്ചെങ്കിലും അയാൾക്കത് സാധിച്ചില്ല. മുഷിഞ്ഞ രൂപവും തലമറയ്ക്കുന്ന മരച്ചട്ടിയുമായി നടന്ന അവൾക്ക് ആരും ഭക്ഷണം പോലും കൊടുത്തില്ല. എല്ലാവരും അവളെ ആട്ടിയോടിച്ചു. ഭ്രാന്തി എന്ന് അവളെ കളിയാക്കി വിളിച്ചു. അവൾ തെരുവോരത്ത് ഒരു പാറക്കല്ലിൽ കയറിയിരുന്ന് വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങി. വിശപ്പും ക്ഷീണവും കാരണം അവളാകെ തളർന്നിരുന്നു. എന്തു ചെയ്യണമെന്ന് ഒരു ഊഹവും യഥാർത്ഥത്തിൽ അവൾക്ക് ഇല്ലായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു തെരുവ് പാട്ടുകാരൻ ആ വഴി വന്നു. നീ എന്താണ് കുട്ടി കരയുന്നത്? അവൾ കാര്യം പറഞ്ഞു. ഞാൻ എന്തു ചെയ്യും കുട്ടി? എൻ്റെ കയ്യിൽ ഒരു ചില്ലിക്കാശുപോലുമില്ല നിനക്ക് തരാൻ. നിന്റെ സങ്കടം മാറാൻ ഒരു പാട്ട് പാടാൻ മാത്രമേ എനിക്ക് കഴിയൂ. അയാൾ തൻ്റെ ഉപകരണം വായിച്ച് പാട്ടുപാടിത്തുടങ്ങി. വെൺമേഘം വാനത്തു പാറുന്നുവല്ലോ, കാർമേഘ കമ്പളം മൂടിപ്പുതപ്പ്. പാട്ട് നല്ല രസമുണ്ട് പാട്ടുകാരാ, പക്ഷേ എനിക്ക് അർത്ഥം ഒട്ടും മനസ്സിലായില്ല. ഒന്ന് പറഞ്ഞു തരൂ. എൻ്റെ പാട്ടിൻ്റെ അർത്ഥം നിനക്ക് വഴിയെ മനസ്സിലായിക്കോളും. ഞാൻ പോകട്ടെ. അയാൾ പാടിക്കൊണ്ട് നടന്നകന്നു. അല്പമകലെ ഗേറ്റിനരികിൽ നിന്ന ഒരാൾ ഈ പാട്ട് കേട്ട് അയാളെ അടുത്തേക്ക് വിളിച്ചു. എന്താണിതിൻ്റെ അർത്ഥം? ഒരു കല്ലെറിഞ്ഞാൽ എത്തുന്ന ദൂരത്തിൽ ഒരു പെൺകുട്ടി കരയുന്നുണ്ട്. അവളെ കാർമേഘം മൂടിയിരിക്കുന്നു. അവൾക്ക് വിശക്കുന്നു. ഒരു വേലക്കാരിയെ തിരഞ്ഞു നടന്നിരുന്ന അയാൾ അവളെ കണ്ടെത്തി വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടെ അവൾക്ക് അയാൾ ജോലി കൊടുത്തു. അവർ പറഞ്ഞിട്ടും പക്ഷേ മരച്ചട്ടി തലയിൽ നിന്നെടുക്കാൻ അവൾ കൂട്ടാക്കിയില്ല. പിന്നീട് അവർ അവളെ അതിന് നിർബന്ധിച്ചുമില്ല. പുതിയ സ്ഥലത്തും പെൺകുട്ടിക്ക് പിടിപ്പത് ജോലിയുണ്ടായിരുന്നു. എങ്കിലും അവൾക്ക് നല്ല ഭക്ഷണവും കിടക്കാൻ നല്ല സ്ഥലവും കിട്ടിയതോടെ അവൾ സന്തോഷത്തിലായി. മരച്ചട്ടിയെക്കുറിച്ച് ചോദിച്ചാൽ മാത്രം അവൾ ഒന്നും മിണ്ടില്ല. പിന്നെ പിന്നെ ആളുകളും അത് ചോദിക്കാതെയായി. കുട്ടി, നാളെ ഒരു സദ്യ ഒരുക്കണം. വൈൻ ഉണ്ടാക്കണം, വിശേഷപ്പെട്ട വൈൻ.
ഏറെക്കാലത്തിന് ശേഷം ഞങ്ങളുടെ മകൻ അവധിക്ക് വരികയാണ്. കുറച്ചു ദിവസം അവൻ ഇവിടെ കാണും. അവിടുത്തെ അമ്മ അവളോട് പറഞ്ഞു. അവൻ അതീവ സുന്ദരനാണ്. കാണുന്നവർ അവനെ കൊതിക്കും. അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവളാകട്ടെ അതൊന്നും കേട്ട ഭാവം നടിച്ചില്ല. പിറ്റേ ദിവസം മകൻ വന്നു. വലിയ ആഘോഷം. പെൺകുട്ടി വീടിനകത്ത് തന്നെ ചെലവഴിച്ചു. അവൾ അടുക്കളയിൽ ഒതുങ്ങിപ്പോയതുകൊണ്ട് അവൻ അവളെ കണ്ടതേയില്ല. അവൾ അവനെയും കണ്ടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം അവൻ്റെ കൂട്ടുകാർ കുറേ പേർ ഒരുമിച്ച് വീട്ടിലെത്തി. അവരുടെ ആഘോഷം നടന്നുകൊണ്ടിരിക്കെ വൈൻ പെട്ടെന്ന് തീർന്നുപോയി. വൈൻ തീർന്നതോടെ വൈൻ പാത്രവും എടുത്ത് മകൻ അടുക്കളയിലേക്ക് വന്നു. അടുപ്പിൽ വീശിക്കൊണ്ടിരുന്ന അവളെ അവൻ കണ്ടു. ഒരു നിമിഷം മാത്രം. അവളുടെ പാതിമുഖം അവൻ കണ്ടു. ഞാൻ ഇവളെയാണ് കല്യാണം കഴിക്കുക, അവൻ പ്രഖ്യാപിച്ചു. തലയിൽ ചട്ടിയുള്ള, വീടെവിടെയാണെന്നറിയാത്ത ദരിദ്രയായ ഈ വേലക്കാരിയെയാണോ? അച്ഛനും അമ്മയും അതിന് ഒട്ടും സമ്മതിച്ചില്ല. പക്ഷേ അവൻ ഒരേ പിടിവാശി. ഒടുവിൽ എന്തായി കാണും കൂട്ടുകാരെ? അവരുടെ വിവാഹം നിശ്ചയിച്ചു. വിവാഹ വസ്ത്രമെത്തി. വധുവിന് ആരുമില്ല. ബന്ധുക്കൾ ആഭരണം വാങ്ങിക്കൊടുക്കാൻ ആളുമില്ല. എല്ലാം വീട്ടുകാർ തന്നെ വാങ്ങി. വധുവിനെ ഒരുക്കുമ്പോൾ മുടി ഇങ്ങനെ തന്നെയാവോ? മുടി ഒരുക്കണ്ടേ, ചട്ടി മാറ്റിയേ പറ്റൂ. സമയമായി കാണും, അവൾ വിചാരിച്ചു. ചട്ടിയൂരാൻ അവൾ ശ്രമിച്ചു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവൾക്കത് കഴിഞ്ഞില്ല. പലരും പലവട്ടം അവളെ സഹായിക്കാനെത്തി. ചട്ടി തലയിൽ ഉറച്ചു തന്നെ നിന്നു. ആർക്കും ഒന്നും മനസ്സിലായില്ല. പക്ഷേ വരൻ തൻ്റെ മനസ്സു മാറ്റിയില്ല. ചട്ടി അവിടെ തന്നെ നിൽക്കട്ടെ, വിവാഹം മുടങ്ങരുത്. അവൾ എന്നോടൊപ്പം ജീവിക്കട്ടെ, ഈ ചട്ടിയും അവളുടെ തലയിൽ തന്നെ നിൽക്കട്ടെ. അങ്ങനെ ആഘോഷപൂർവം കല്യാണം കഴിഞ്ഞു. തലയിൽ ചട്ടിയുള്ള പെൺകുട്ടി എല്ലാവർക്കും അത്ഭുതമായിരുന്നു. ചിലരൊക്കെ പരസ്പരം കുശുകുശുത്തു. പക്ഷേ ആരും ഉറക്കെ ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ല. വരനും വധുവും കല്യാണശേഷം ഒരുമിച്ചിരുന്ന് വൈൻ കഴിക്കുന്നതാണ് അവിടുത്തെ ശീലം. ഒരേ കപ്പിൽ നിന്ന് മൂന്ന് വട്ടം കഴിക്കണം. ഒരു വട്ടം കഴിഞ്ഞു, രണ്ട് വട്ടം കഴിഞ്ഞു. മൂന്നാമത്തെ വട്ടം കഴിച്ചതും ചട്ടി പെട്ടെന്ന് പൊട്ടിച്ചു വലിയ ശബ്ദത്തോടെ. എല്ലാവരെയും അമ്പരപ്പിച്ച് ചട്ടിക്കഷ്ണങ്ങൾക്കിടയിൽ നിന്നും രത്നക്കല്ലുകൾ ചിതറി വീണു. അമൂല്യമായ വെട്ടിത്തിളങ്ങുന്ന വിവാഹ സമ്മാനം. കൂട്ടുകാരെ, കഷ്ടകാലം വരുമ്പോൾ നമുക്ക് മനസ്സിലോർക്കാം അത് എക്കാലത്തേക്കും ഉള്ളതല്ല. നല്ല കാലം വന്നേ തീരൂ, ഉറപ്പായും അത് വരും. പ്രതീക്ഷയും അതിനുള്ള ശ്രമവും നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുക. അത് നമ്മെ വിജയത്തിലെത്തിക്കും. തീർച്ച ശുഭദിനം.